തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് പണിമുടക്കുമായി സ്വകാര്യ ബസ് തൊഴിലാളികൾ 80-ലധികം ബസ്സുകളിലെ ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ഹരീഷ് ചേരുകയാണ്. ഹരീഷ, സംസ്ഥാനത്തെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇത്തരത്തിൽ തന്നെയാണ്. നിലവിൽ ഈ സ്വകാര്യ ബസ് തൊഴിലാളികൾ ഇത്തരത്തിൽ പണിമുടക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? എന്താണിപ്പോൾ പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊപ്പം സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനവും? നന്ദു, ഇത് മാസങ്ങളായുള്ള പ്രശ്നമാണ്. ഈ റോഡ് ഇത് പ്രധാന റോഡാണ്. അതായത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന, തൃശ്ശൂരിൽ നിന്നും കുന്നംകുളം പോകുന്ന, ഗുരുവായൂർ പോകുന്ന ഏറ്റവും പ്രധാന പാതയാണ് ഇത് എന്നുള്ളതാണ്. ഈ പാതയ്ക്ക് മറ്റൊരു ഊരിൽ നിന്നും കോഴിക്കോട് പോകുന്ന, തൃശ്ശൂരിൽ നിന്നും കുന്നംകുളം പോകുന്ന, ഗുരുവായൂർ പോകുന്ന ഏറ്റവും പ്രധാന പാതയാണ് ഇത് എന്നുള്ളതാണ്. ഈ പാതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി വന്ന് ഇത് അപകടം, ഈ റോഡിൻ്റെ അപകടം പറഞ്ഞ് കിലോമീറ്ററോളം വളഞ്ഞ് പോയ ആ ഒരു റോഡും കൂടിയാണത്. ഇത് പ്രധാന പാതയാണ്. ഈ ഒരു പാതയിലാണ് ഇപ്പോൾ ബസ് തൊഴിലാളികൾ രാഷ്ട്രീയ ഭേദമന്യേ വലിയ രീതിയിലുള്ള ഒരു സമരത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ്. ആളുകളുടെ ദുരിതം, ആളുകൾ നടുവൊടിക്കുന്ന ഈ ഒരു യാത്ര, ദുരിതയാത്ര അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ സമര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ ഭേദമന്യേ, അതായത് എല്ലാ യൂണിയനിൽപ്പെട്ട തൊഴിലാളി യൂണിയനിൽപ്പെട്ട ആളുകളും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇതാ അവർ സമര മാർഗമായി റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മണിക്കൂറുകളാണ് ഈ റോട്ടിലാണ് ഇപ്പോൾ ഇവരുള്ളതെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് ഈ റോഡ് നന്നാക്കി തരിക. ഇത്രയും കാലമായിട്ട് 10-12 കൊല്ലമായിട്ട് ഈ റോഡിലൊന്നും ചെയ്തിട്ടില്ല. പ്രഹസനങ്ങളാണ് ഇവിടെ ഒക്കെ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊടുത്തിട്ട് ആകെ 7-8 ലക്ഷത്തിൻ്റെ പണി നടത്തുള്ളൂ. ഇത് 25 ലക്ഷം പാസ്സാക്കിയതാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങളെ തല്ലി ഞങ്ങളെ വാങ്ങണത്, പണിക്കാരെ വാങ്ങണത്, വെള്ളം ചെളിവെള്ളം എടുത്തിട്ട് ഞങ്ങളുടെ മേത്ത് കൊഴിക്കുക, ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അവർ നമ്മുടെ അപ്പൻ നമുക്ക് വിളിക്കുക, ഈ തെറി കേട്ട് ഞങ്ങൾ മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുന്നത്. നോക്കി നടക്കും. അതെ, 12 കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെ ഇല്ല. ഒരു ടാറിങ്ങോ ഒരു വികസനമോ ഒന്നും വന്നിട്ടില്ല. എല്ലാ കൊല്ലവും മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാച്ച് വർക്ക് ചെയ്തിടും. അടുത്ത കൊല്ലം മഴ പെയ്തു തുടങ്ങിയ വീണ്ടും ഇത് കുഴിയാവും. ഞങ്ങൾക്ക് ഇതിനൊരു പൂർണ്ണമായ പരിഹാരം കിട്ടണം. ഇനി പാച്ച് വർക്കും തോന്നില്ല. ഞങ്ങൾക്ക് ഇത് നല്ല റോഡായിട്ട്, നല്ല രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് അറിയോ ഇതൊരു മുഴുവൻ ടാറിങ് ചെയ്തിട്ടുള്ള? ചേട്ടൻ ഇതിലെ നടക്കുമ്പോ കാണും, അതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് തന്നെയാണ്. ഓരോ കഷ്ണമായിട്ടോ എല്ലാ യൂണിയനിൽപ്പെട്ട ആളുകളുണ്ട്. അല്ലാതുണ്ട്, എല്ലാ യൂണിയനും. ഞങ്ങൾ സംയുക്ത സമര സമിതിയാ, എല്ലാരും ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരും ഇല്ല, ഒരു രാഷ്ട്രീയം ഇല്ല. ഞങ്ങള് എല്ലാരും തൊഴിലാളി ആയിരിക്കും തൊഴിലാളികള് മാത്രം തീരുമാനങ്ങളാണ്. അവരെ കൂട്ടിയ പറ്റണ്ടായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തേക്ക് ചെല്ലുമ്പോ കൈയും കാലും വേലയായിട്ട് ചെല്ലണത്, വീട്ടിൽ ചെല്ലുമ്പോ തൈലിട്ട് ഉഴിയാ വീട്ടുകാര്. അത്രയും മറ്റേ മണലിടുന്നതും ഇതൊക്കെ താൽക്കാലികമാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. നമ്മള് ഇവിടെ കാലങ്ങളിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊല്ലം മഴക്കാലത്തും ചെയ്യണത് ഇവിടെ കോറിവേശം ഇട്ട് കുഴിയടക്കലാണ്. ഇക്കൊല്ലം തന്നെയാണ് നടന്നത്. 29 ലക്ഷം പാസ്സായ ഈ വഴിയിൽ 1 ലക്ഷത്തിന്റെ കോറി വേസ്റ്റ് വാരിയിട്ടിട്ട് പോയി. രണ്ടു മാസം മുന്നേ നടന്ന ചർച്ചയിലിടാം. അതിൽ ഈ കുഴിയൊക്കെ അടച്ചിട്ട് എല്ലാം ശരിയാക്കിയരാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ. ഇപ്പൊ 2 മാസം കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും മോശമായി കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണ കൂടിയില്ല. കഴിഞ്ഞ ആഴ്ചയില് 4 ദിവസം ഒരു തരി മഴ പോലും ചെയ്തിട്ടില്ല. ആ മഴ പെയ്യാത്ത ദിവസങ്ങളിലെങ്കിലും ഇത് നന്നാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഓടാനുള്ള യോഗ്യത ഉണ്ടായാലും. നന്ദു, ഇത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇത്രയും കാലമായിട്ടും ഈ റോഡ് ശരിയാക്കിയിട്ടില്ല. ആളുകൾ ഇപ്പോഴും നടുപൊടിയുന്ന തരത്തിലുള്ള ദുരിത യാത്ര നയിക്കുന്ന തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത്. ആ പാതയിലാണ് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളി സംഘടനയിലെ എല്ലാ തൊഴിലാളികളും രംഗത്തിറക്കി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ്. കിലോമീറ്ററുകൾ നീളുന്ന റോട്ടിൽ നടന്നുകൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. നന്ദു. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.
വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. സുൽത്താൻ ബത്തേരി കലൂരിലാണ് പ്രതിഷേധം. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മന്ത്രി ഒ ആർ കേളു സ്ഥലത്തെത്തി കൊല്ലപ്പെട്ട രാജുവിന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. സർവകക്ഷി യോഗം വിളിക്കുമെന്ന് മന്ത്രി പ്രതിഷേധക്കാരെ അറിയിച്ചു. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചു.